ഇതിനകത്തേക്ക് വരുന്നത് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത് പെട്ടെന്നാണ്. പക്ഷേ ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറായിട്ടുള്ള അഭിയേട്ടൻ ഞങ്ങൾ മുന്നേ ഒരു പ്രൊജക്റ്റുമായിട്ട് ഡിസ്കഷൻ നടന്നിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റ് കുറച്ചൊന്ന് ബാക്കിലേക്ക് ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി അഭിയേട്ടൻ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഗ്രേസം ഞാനൊരു വേറെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ വേറൊരു പടം ചെയ്യുന്നുണ്ടോ ഒന്ന് കേൾക്കാവോ എന്ന് ചോദിച്ചാൽ അഭിയേട്ടൻ തന്നെ വിളിക്കുന്നതാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ ഗ്രേസിനോട് പറഞ്ഞ ആ ഒരു ആദ്യം പറഞ്ഞ കഥയായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് ടോട്ടലി ഡിഫറെൻ്റാണ്, കുറച്ചൊരു ഒരു ഏജ്ഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇത് കേട്ടത്. പക്ഷെ ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഞാൻ കൂടെ ആദ്യം എനിക്ക് അങ്ങോട്ട് സ്ട്രൈക്കായില്ല, കാരണം അങ്ങനെ ഒരു കുറേ ഡയലോഗ്സോ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു സംഭവം ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ പുള്ളി എനിക്ക് തന്നൊരു വാക്കായിരുന്നു, ഈ പടത്തിൽ ഗ്രേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കഥാപാത്രം ഗ്രേസിന് ചേർത്ത് പിടിക്കാവുന്നൊരു ക്യാരക്ടറായിരിക്കും, ആളുകൾ ഓർത്ത് വെക്കും, ഗ്രേസിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കും അഭിയേട്ട അതിനകത്ത് ഈ പറഞ്ഞല്ല ഡയലോഗ്സൊക്കെ കുറവാണല്ലോ. പുള്ളി പറഞ്ഞു നമുക്ക് വർക്ക് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്ത് ഇതിനെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്പേസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡയലോഗ്സ് മാത്രമല്ലല്ലോ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളി എനിക്ക് തന്നൊരു പ്രോമിസ് എന്നാണ് ചട്ടമ്പയിലേക്ക് ഞാൻ വരുന്നത്. അത് അഭിയേട്ടൻ അന്ന് എനിക്ക് തന്നില്ലായിരുന്നു, ചിലപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഇരുന്ന് പറയില്ല. പക്ഷേ എനിക്കൊരു പ്രോമിസ് തന്നിരുന്നു ചട്ടമ്പയിൽ ഗ്രേസ് വരണം, ഗ്രേസ് വന്നു കഴിഞ്ഞാൽ അത് ഗ്രേസിന് ഏറ്റവും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ ചട്ടമ്പയിലേക്ക് വരുന്നത്. ഹായ്, ഞാൻ ഗ്രേസ് ആൻ്റണി. ഞാൻ ചട്ടമ്പി എന്ന് പറയുന്ന ഈ സിനിമയിൽ സിസിലി ജോൺ മുട്ടാറ്റൽ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. ഇതിൽ നമ്മുടെ ചെമ്പൻ ചേട്ടൻ്റെ പേരായിട്ട് വൈഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ റിവീലിംഗ് ആയിപ്പോവും, പക്ഷേ ചട്ടമ്പി എന്ന് പറയുന്ന ഒരു സിനിമയിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് സിസിലി. ജോൺ എന്ന് പറയുന്ന അവളുടെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡ് അവളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ചില മാറ്റങ്ങളും അദ്ദേഹം കാരണം അവളെടുക്കുന്ന കുറച്ച് തീരുമാനങ്ങളുമാണ് ഈ കഥാപാത്രത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സിസിലിയെ ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളിൽ ഇതുവരെ ചെയ്തിട്ടുള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത് ആൾ മുഖത്ത് പോലും കാണിക്കാതെ പെരുമാറ്റത്തിലൂടെ അതിനൊരു റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു സ്ട്രോങ് വുമൺ ആണ് സിസിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ സൈലൻസിലൂടെയാണ് ഈ ക്യാരക്ടർ പോകുന്നത്. ചുറ്റുമുള്ള കഥാപാത്രങ്ങളുടെ അവരുടെ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഇവർ. പക്ഷെ ഇവർ ഒരു സാധാരണക്കാരായിട്ടൊരു സ്ത്രീയാണ്, ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു സ്ത്രീയാണ്. അവർ വസ്ത്രം ധരിക്കുമ്പോഴും അവർ കെയറിങ് അല്ല, അവർക്ക് ജോലികൾ വീട്ടിലത്തെ ഒക്കെ ചെയ്ത് തീർത്ത് വൃത്തിയായിട്ടിരിക്കണം, ഹസ്ബൻഡിനെ കെയർ ചെയ്യണം, അച്ഛനെ കെയർ ചെയ്യണം, കുട്ടികളെ നോക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു സാമ്യം ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ വരുമ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സൈലൻസ് ഉണ്ട്. അപ്പം നമ്മൾ അന്യഭാഷ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുമ്പം നമ്മൾ നിരീക്ഷിക്കുന്നതാണ്, ഒരു ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ഞാൻ നിരീക്ഷിക്കുന്നതാണ് സൈലൻസിൽ എങ്ങനെയാണ് അവർ അവരുടെ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് ഇവിടെ തോന്നി. അതാണ് ശരിക്കും ഈ ക്യാരക്ടറിനെ ഞാൻ പിടിച്ചത്. ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. എനിക്കിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന്, ഞാൻ അവിയറിനോട് ഇങ്ങനെ ചോദിച്ചിരുന്നു ബേട്ടാ ഈ ക്യാരക്ടർ ഒരു പോയിന്റിൽ ഈ ക്യാരക്ടർ ചെയ്യുന്ന ഒരു അവളുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവൾ ചെയ്യുന്ന ഒരു ഒരു കാര്യമുണ്ട്, അത് പറയുന്നില്ല, ബട്ട് ഒരു കാര്യമുണ്ട്, അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഇന്നത്തെ തലമുറ ഇരുന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നല്ലേ എന്ന്. കാരണം നമ്മളുടെ ഫാമിലി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം അവർ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്. പക്ഷെ അത് ഈ സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ധൈര്യം ഈ ഒരു ടീം കാണിച്ചു. അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അഭിയേട്ടൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറയുന്നത് ശരിക്കും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കറിയില്ല, അത് കാണുന്ന ഒരു ഓഡിയൻസിൻ്റെ കയ്യിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അതിനൊരു ഞാനായിട്ട് തന്നെ പറയുന്നില്ല, കണ്ടു കഴിയുമ്പോൾ ഓഡിയൻസ് എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ.
സീസണിൽ ആയത് ഈ പറഞ്ഞ പോലെ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. കാരണം എനിക്ക് മുന്നേ ചെയ്തൊരു സിനിമകളുടെ ഒരു എക്സ്പീരിയൻസ് അല്ല ഈ ഒരു സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ട സിനിമകളിൽ നിന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇതുപോലെയൊക്കെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇതുപോലത്തെ ഒരു സ്പേസിൽ നിന്ന് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലൊക്കെ. അങ്ങനെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമയാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട്, അത് നമ്മൾ വായിക്കുമ്പം നമുക്ക് എല്ലാ ക്യാരക്ടറിൻ്റെ സ്പേസിലൂടെയും നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഇമോഷൻ നമ്മൾ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടതെന്നുള്ളൊരിത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ പോർഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി, എൻ്റെ ഡയലോഗ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, അങ്ങനെയല്ല. ഇപ്പം ചെമ്പൻചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ഇമോഷൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സിസിലി ആവാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ ഇടാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാൻ ഈ ക്യാരക്ടറാവാൻ ഞാൻ ഒരാൾ മാത്രമല്ല എഫേർട്ട് ഇട്ടിട്ടുള്ളത്. ഇതിൽ ഡോൺ ചേട്ടൻ തുടങ്ങി നമ്മുടെ അഭിയേട്ടൻ, ഇതിൽ എൻറ്റയർ ടീം എനിക്ക് തന്നിട്ടുള്ളൊരു സപ്പോർട്ടാണ് എന്നെ സിസിലി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്.